നിപ്പയെ നേരിടാൻ സുസജ്ജമായി കേരളം പ്രതിരോധ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജം മരിച്ച വ്യക്തിയുമായി സമ്പർക്കമുണ്ടായ 7 പേർ ചികിത്സയിൽ ജില്ലയിൽ കർശന നിരീക്ഷണം ആരോഗ്യ വകുപ്പിന്റെ കൺട്രോൾ റൂമുകൾ സജീവം കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട് निपा वायरस बाधये तुडर्न्न कोझिकोड जिल्लयिल कंटेनमेंट सोणुकल निलविल वन्नु 7 ग्राम पंचायतिले तेरेञ्ञेडुत्त वार्डुकल अडच्चु कोझिकोड जिल्लयिल मास्कुकल निर्बंधमाक्कि जिल्लयिल कंटेनमेंट सोणुकल निलविल वन्नु 7 ग्राम पंचायत तेरेत वार्ड अटचिड़ कंटेनमेंट सोण यात्रा नियंत्रण विद्याभ्यास स्थापना समीप जिल जाग्रता निर्देश काटाकड़ी पताम क्लास प्रति सजीवन बीजेपी प्रवर्तन प्रियरंजन बीजेपी अंगत्म प्रसंग वीडियो कैरली न्यूस प्रति कहक सहाय नल्ग्य बीजेपी प्रादेशिक जिला नेता सूचना വയനാട് ജില്ലാ കോൺഗ്രസ്സിൽ പോരിരൂക്ഷമാക്കി ഭൂമി വിവാദം പാർട്ടി ഓഫീസിനു വേണ്ടി വാങ്ങിയ ഭൂമി നേതാവ് മറിച്ചു വിറ്റുവെന്ന് ആരോപിച്ച് എഐസിസിക്കും കെപിസിസിക്കും പരാതി ആരോപണം മുൻ ഡിസിസി പ്രസിഡന്റ് കെഎൽ പൗലോസിനെതിരെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ഇന്ന് ശരത് പവാറിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ സീറ്റ് വിഭജനവും തിരഞ്ഞെടുപ്പ് പ്രചാരണവും ചർച്ചയാകും പത്തനംതിട്ടയിൽ എംസി റോഡിൽ വാഹനാപകടം കെഎസ്ആർടിസി ബസ്സും വാനും കൂട്ടിയിടിച്ച് രണ്ട് മരണം ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചത് 41 റൺസിന് സംസ്ഥാനത്തെ ഭക്ഷ്യവസ്തുക്കളിലെ രാസകീടനാശിനി സാന്നിധ്യത്തിൽ വൻ വർദ്ധനവ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ കർഷകർ നിരോധിച്ച കീടനാശിനികൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെന്നും നിയമസഭാ സമിതി റിപ്പോർട്ട് മലിനജല ദുർഗന്ധവും വർദ്ധിച്ചതിനാൽ മൂവാറ്റുപുഴ പേട്ടയിലെ മണ്ണാൻകടവ് തോട്ടിൽ വിവിധ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മൂവാറ്റുപുഴ നഗരസഭാംഗം വി എ ജാഫർ സാദിഖിന്റെ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന മനുഷ്യക്കടത്ത് സംഘത്തിന്റെ തട്ടിപ്പിനിരയായി കംബോഡിയയിൽ കുടുങ്ങിയ യുവാവ് ഒടുവിൽ നാട്ടിൽ തിരികെയെത്തി ആലപ്പുഴ ചേർത്തല സ്വദേശിയായ അഭിലാഷാണ് രാജ്യാന്തര സംഘടനയായ മൈഗ്രന്റ് ഫോറം ഏഷ്യയുടെ സഹായത്താൽ തിരികെ നാടിറങ്ങി അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകളെയും കുട്ടികളെയും ചേർത്തുപിടിച്ച് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ നിധി പദ്ധതി പ്രകാരം കഴിഞ്ഞ 4 വർഷത്തിനിടെ 1384 ഗുണഭോക്താക്കൾക്ക് ധനസഹായമായി വിതരണം ചെയ്തത് 10,17,70,000 രൂപ ഹരിതാഭമായി ഹരിതകർമ്മ സേനാംഗത്തിന്റെ ഭവനത്തിലെ വിവാഹം കോട്ടയം ജില്ലയിലെ കുട്ടിക്കലിലായിരുന്നു വ്യത്യസ്തവും മാതൃകാപരവുമായ ഈ വിവാഹം ആലുവയിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ക്രിസ്റ്റൽ രാജനെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും ഇതിനിടെ പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും പെൺകുട്ടിയുടെ വീട്ടിലും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സ്ഥലത്തും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം
പാലക്കാട് കൽപ്പാത്തിയിലെ മാല പിടിച്ചുപർ കേസിൽ 23 കാരിയടക്കം 3 പേർ പിടിയിൽ പിടിയിലായ 3 പേരും നിരവധി കേസുകളിൽ പ്രതികൾ സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ ഏറെ പ്രയാസപ്പെട്ടാണ് പാലക്കാട് നോർത്ത് പോലീസ് വലയിലാക്കിയത് വയനാട് ജില്ലാ കോൺഗ്രസിൽ പോര് രൂക്ഷമാക്കി ഭൂമി വിവാദം പാർട്ടി ഓഫീസിന് വേണ്ടി വാങ്ങിയ ഭൂമി നേതാവ് മറിച്ചുവിറ്റുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും കെപിസിസി പ്രസിഡന്റിനും പരാതി കെ എൽ പൗലോസിനെതിരാണ് ഡിസിസി അംഗങ്ങൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 62-ാമത് സുബോധ്ര കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 23 വരെ നടക്കും 3 ടൂർണമെന്റുകളിലായി 27 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 109 ടീമുകൾ മത്സരത്തിന്റെ ഭാഗമാകും തിരുവനന്തപുരത്ത് നാളികേര വ്യവസായ പങ്കാളിത്ത സംഗമം സംഘടിപ്പിച്ചു പരിപാടി സംഘടിപ്പിച്ചത് സിഎസ്ഐആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പാപ്പനംകോട് ക്യാമ്പസ് ബൈക്ക് മോഷ്ടാവ് പിടിയിൽ താമരശ്ശേരി സ്വദേശി അമ്പായത്തോട് പൊന്നോത്ത് ഹൌസിൽ ഫൈസൽ പി ആണ് പിടിയിലായത് മോഷണം നടത്തുന്നത് മയക്കുമരുന്ന് കച്ചവടത്തിനിടെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം എറണാകുളം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് 10,000 പച്ചക്കറി തൈകൾ അടുത്ത ഘട്ടമായി 5,000 തൈകൾ കൂടി ലഭ്യമാക്കും കൊച്ചിയിൽ മാലിന്യം ശേഖരിക്കാൻ ഓടിയെത്തി ഇ കാർട്ടുകളെ നിരത്തിലിറക്കിയത് മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങളുടെ രൂപം മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഇ കാർട്ടുകളുടെ സേവനം ലഭ്യമാകുന്നത് 2.39 കോടി രൂപയുടെ പദ്ധതി പ്രകാരം കൊച്ചിയിലെ 74 ഡിവിഷനുകളിൽ എറണാകുളം മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നിർവഹിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് വിതരണം പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണം 2023-24 പദ്ധതിയുടെ ഭാഗമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ വള്ളിക്കുന്നം സ്വദേശി സലീം മാധവനാണ് പോലീസിന്റെ പിടിയിലായത് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് വിവാഹ വാഗ്ദാനം നൽകി പേരക്കുട്ടികളുടെ കൺമുന്നിൽ വെച്ച് വീട്ടമ്മ ലോറിയിടിച്ച് മരിച്ചു നെടുമങ്ങാട് സ്വദേശിനിയായ ഷീലയാണ് മരിച്ചത് സ്കൂൾ വാനിൽ കുട്ടികളെ കയറ്റാൻ കാത്തിരിക്കുന്നതിനിടെയാണ് സംഭവം ഭർത്താവിനൊപ്പം ബൈക്കിൽ പോകവേ ഭാര്യയെ കാമുകൻ തട്ടിക്കൊണ്ടുപോയെന്ന് വ്യാജ പരാതി ഭർത്താവ് നൽകിയ പരാതി വ്യാജമാണെന്നും താൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്നും യുവതി ഭർത്താവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് വട്ടം ചുറ്റിയത് 24 മണിക്കൂർ പന്ത്രണ്ടാമത് കേരള ക്യുർ പ്രൈഡ് ഇത്തവണ മലപ്പുറത്ത് നടക്കും സെപ്റ്റംബർ 16-17 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ ആദ്യ ദിനം വിവിധ ചർച്ചകളും സെമിനാറുകളും ആർട്ട് എക്സിബിഷനും നടക്കും രണ്ടാം ദിവസം ലൈംഗിക സ്വാഭിമാന ഘോഷയാത്രയും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഉപാധികളുടെ ഉപവാസ സമരം അവസാനിപ്പിക്കാൻ തയ്യാറെടുത്ത് മനോജ് ജിറാംഗിയ പട്ടേൽ മുന്നോട്ട് വെച്ചത് 5 ഉപാധികൾ ഉപവാസ സമരം നടത്തിയത് മറാത്ത സംവരണത്തിൽ പ്രതിഷേധിച്ചു രാജ്യസഭയിലും ലോക്സഭയിലുമായി 306 സിറ്റിംഗ് എംപിമാർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ടെന്ന് കണക്ക് 194 എണ്ണവും ഗുരുതരമായ ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് പുറത്തുവിട്ടത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്
बाबा रामदेव अन्वेषण उद्योगस्थ मुंबई हाजराम राजस्थान हाईकोड़ी हाजरा आवश्यप विद्वेष प्रसंगते एंडोसल्फान युवे पीड़िप्चे युवा पत् वर्ष तड़व मंगलूर बंडवा स्वदेशी एम राजेश शिक्ष विधि आस्पद संभव ईएसआरओ चेयरमैन शंबलम वेलिपेडुत्ति हर्ष गोयंग सोमनाथिन ഒരു മാസം ലഭിക്കുന്നത് 2.5 ലക്ഷം രൂപയാണെന്ന് ഹർഷ് വെളിപ്പെടുത്തിയത് എക്സിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ കാമുകിയെ കൊന്ന പാതയോരത്ത് തള്ളിയ സൈനികൻ അറസ്റ്റിൽ പിടിയിലായത് ലഫ്റ്റനന്റ് കേണൽ രാമേന്ദ്ര ഉപാധ്യായ കാമുകിയെ കൊന്നത് വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതിന് യുപിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി ബലാത്സംഗത്തിനിരയായത് സഹാരൻപൂർ സ്വദേശിനിയായ പ്ലസ് 1 വിദ്യാർത്ഥിനി അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വിദ്യാർത്ഥികളെ ശില്പശാലയ്ക്കായി കൊണ്ടുപോയ പ്രിൻസിപ്പലിനെ സസ്പെൻഷൻ നടപടി സാമൂഹിക സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പള്ളിയിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോയതിനെ യുപിയിലാണ് സംഭവം ഇന്ത്യൻ ഭൂമിയിലെ ചൈനീസ് കയ്യേറ്റത്തിന്റെ സത്യമറിയാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നീക്കം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കീഴടങ്ങിയതിലെ സത്യമറിയാൻ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മഹാരാഷ്ട്രയിലെ പുസസേവാലയിൽ നിരോധനാജ്ഞ തുടരുന്നു സ്ഥിതികൾ ശാന്തമാണെന്ന് പോലീസ് നിരോധനാജ്ഞ ഞായറാഴ്ചയുണ്ടായ വർഗീയ സംഘർഷത്തെ തുടർന്ന് ലൈവ് സ്ട്രീമിംഗിനിടെ വ്ലോഗർക്ക് നേരെ ലൈംഗിക അതിക്രമം സൗത്ത് കൊറിയൻ സ്വദേശിയെ യുവതിക്ക് നേരെയായിരുന്നു ഇന്ത്യക്കാരന്റെ അതിക്രമം ഹോങ്കോങ്ങിലാണ് സംഭവം വൈൻ പുഴയൊഴുകി പോർച്ചുഗൽ തെരുവ് പോർച്ചുഗലിലെ സാവോ ലോറൻസ് ലോറൻകോഡി ബെക്കോ പട്ടണത്തിലായിരുന്നു സംഭവം വൈൻ ടാങ്ക് പൊട്ടി 22 ലക്ഷത്തോളം ലിറ്റർ വൈനാണ് നഗരത്തിൽ ഒഴുകിയത് ചൈനയുമായി ശീതസമരം എന്ന ആരോപണം തള്ളി പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനയെ എതിർക്കാനല്ല ക്വാഡെന്നും ജോ ബൈഡൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇന്ത്യയിൽ വെച്ച് മാധ്യമങ്ങളെ കാണാൻ കഴിയാത്തതിനാൽ വിയറ്റ്നാമിലെത്തിയാണ് ബൈഡൻ വാർത്താ സമ്മേളനം വിളിച്ചത് ഈജിപ്തിലെ സർക്കാർ സ്കൂളുകളിൽ ഷിഖാബ് ധരിക്കുന്നതിൽ നിരോധനം സെപ്റ്റംബർ 30 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റെഡ ഹെഗാർസിയാണ് ഇതു സംബന്ധിച്ച വിവരം അറിയിച്ചത് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അതിവ തീരുവ കുറച്ച ഇന്ത്യൻ നടപടിയെ സ്വാഗതം ചെയ്ത് അമേരിക്ക അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചത് G20 ഉച്ചകോടിക്ക് മുന്നോടിയായി തുർക്കി ഗുഹയിലെ ഇടുങ്ങിയ ഉള്ളറയിൽ അകപ്പെട്ട അമേരിക്കൻ പരിവേഷകനെ രക്ഷപ്പെടുത്തി മാർക്ക് ഡിക്കി ഗുഹയിൽ കുടുങ്ങിക്കഴിഞ്ഞത് 9 ദിവസം നടന്നത് ഏറ്റവും വലുതും സങ്കീർണവുമായ രക്ഷാപ്രവർത്തനം
യുകെ യിൽ പാരസെറ്റമോൾ ഗുളികകളുടെ വിൽപ്പനയിൽ നിയന്ത്രണം ആത്മഹത്യാ വർദ്ധനവിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാജ്യത്ത് ആത്മഹത്യകൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഫലപ്രദമല്ലെന്നും സർക്കാർ എമിറേറ്റിന്റെ വികസന യാത്രയ്ക്ക് 42 വർഷത്തെ നേതൃത്വം പൂർത്തിയാക്കി അജ്മാൻ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ നുനൈം യുഎഇ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഷൈഖ് ഹുമൈം കാലഹരണപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിറ്റ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുമായി മസ്കറ്റ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നടത്തിയ പരിശോധനയിലാണ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് ഇന്ത്യയിലെ ഊഷ്മള സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടവെയാണ് നരേന്ദ്രമോദിക്ക് കിരീടാവകാശി സന്ദേശം അയച്ചത് താൻ സ്വീകരണത്തിൽ സന്തുഷ്ടനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അബുദാബിയിൽ ക്രെയിൻ പൊട്ടുവീണ് മലയാളി മരിച്ചു കൊല്ലം എടനാട് മീനാട് ഷിനാസ് മനസ്സിലിൽ സജീവ് അലിയാർ കുഞ്ഞാണ് മരിച്ചത് കോട്ടയം സ്വദേശി അബുദാബിയിൽ വാഹനമിടിച്ച് മരിച്ചു കോട്ടയം മുണ്ടക്കയം പോരത്തോട് പള്ളിപ്പടി സ്വദേശി ടിറ്റു തോമസ് ആണ് മരിച്ചത് ഒരു സ്വകാര്യ കമ്പനിയിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രവാസികളുടെ വിവിധ നിയമലംഘനങ്ങൾ തടയുന്നതിനായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം എല്ലാ ഗവർണറേറ്റുകളിലും സുരക്ഷാ ക്യാമ്പയിൻ ശക്തമാക്കി നിയമങ്ങൾ ലംഘിച്ചതിന് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ 18,846 പ്രവാസികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തിയതായി ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം മേധാവി രാജ്യ അതിർത്തികളുടെ ഭാവി നയങ്ങൾ രൂപീകരിക്കുന്ന ആഗോള സമ്മേളനത്തിന് ദുബായ് വേദിയാകുന്നു ഈ മാസം 19-20 ദിവസങ്ങളിൽ ദുബായ് മദീനത്ത് ജുമൈറ ഹോട്ടലിലാണ് സമ്മേളനമെന്ന് ദുബായ് എമിഗ്രേഷൻ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഗോ ഉൽപ്പന്നങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് സംവിധാനത്തിന്റെ സാധ്യതകൾ തേടുന്നതായി യുഎഇയിലെ ഇന്ത്യൻ കാർഗോ ആൻഡ് കൊറിയേഴ്സ് അസോസിയേഷൻ അധികൃതർ അസോസിയേഷൻ ഭാരവാഹികൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരള എയ്ഡ്സ് മെഡിക്കൽ ഫോറം കുവൈറ്റ് സെപ്റ്റംബർ 15 ഒരുക്കുന്ന സാംസ്കാരിക മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ഹൃദ്യമെന്ന് പേരിട്ടിരിക്കുന്ന മെഗാമേളയിൽ കേരളത്തിലെയും കുവൈറ്റിലെയും ആരോഗ്യരംഗത്തെയും കലാരംഗത്തെയും പ്രമുഖർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒമാൻ കൊടുങ്ങല്ലൂർ കൂട്ടായ്മ ഈദ് ഓണം ആഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ തുടങ്ങിയ ആഘോഷങ്ങൾ വൈകുന്നേരം വരെ നീണ്ടുനിന്നു സിനിമാ പേരിലെ സ്പെല്ലിംഗ് പിഴവ് മനഃപൂർവ്വം 13 വർഷത്തിന് ശേഷം സന്തോഷം പങ്കുവച്ച ഇമ്രാൻഖാൻ ഐ ഹേറ്റ് ലവ് സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ടൈറ്റിലിനെ കുറിച്ചാണ് നടൻ വ്യക്തമാക്കിയത് ജവാന്റെ വമ്പൻ വിജയത്തിന് പിന്നാലെ ഷാറൂഖിനോട് ചോദ്യവുമായി അക്ഷയ് കുമാർ നമ്മുടെ സിനിമകൾ തിരിച്ചെത്തിയത് എങ്ങനെയെന്നാണ് നടൻ ചോദിച്ചത് സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നടൻ നേർന്നു ബിജു സോപാനവും ശിവാനിയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന റാണി റിലീസിന് ചിത്രം തിയേറ്ററിലെത്തുന്നത് ഒക്ടോബർ 6 നിസാമുദ്ദീൻ നാസറാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രമേയുഗം
ഒഴിവാക്കിയതിനെ കുറിച്ച് നടൻ ആസിഫ് അലി സിനിമയിൽ നിന്നും മാറിയത് മറ്റു ചില കമ്മിറ്റ്മെന്റുകൾ കാരണം ഭ്രമയുഗം ചെയ്യാൻ മമ്മൂട്ടി കാണിച്ച ധൈര്യത്തെയും നടൻ പ്രശംസിച്ചു സൗത്ത് ഇന്ത്യൻ സിനിമ പ്രവേശനത്തെ കുറിച്ചുള്ള സൂചന നൽകി നടൻ ആയുഷ്മാൻ ഖുറാന ദേശീയ അഭിമുഖത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്നും ആയുഷ് ഖാൻ ബ്രോഡ്ഡയ്ക്ക് ശേഷം മീന മലയാളത്തിൽ ആനന്ദപുരം ഡയറീസിന്റെ ചിത്രീകരണം ആരംഭിച്ചു ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ജെ ജോസ്രാജ് हेयर स्टाइल ഞെട്ടിച്ച് മലയാളികളുടെ പ്രിയ താരം ആന്റണി വർഗീസ് സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ പുതിയ ഹെയർ സ്റ്റൈൽ താരം പുറത്തുവിട്ടത് ഹോളിവുഡ് ചിത്രമായ അക്വാമാൻ്റെ രണ്ടാം ഭാഗം പ്രേക്ഷകരിലേക്ക് ചിത്രത്തിന്റെ ട്രെയിലർ വ്യാഴാഴ്ച എത്തും ജെയിംസ് വാൻ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് द वैक्सीन वार चित्रे ट्रेलर रिलीज द काश्मीर फाइल्स विवेक अग्निहोत्री संविधान चित्र द वैक्सीन वार ट्रेलर लिखच प्रतिरण बॉक्स ऑफिस अजयन किंग खान इंज्यूर्चय मूल रे शाहरुख खान चित्र जवान आगोल तल चिम अरूरुट ईफोण टाइप सी केबि यूएस ईफोण 15 प्रो मॉडल विल कूड़ विल वर्धन कारण वन अप्डेशन ആപ്പിളും ക്വാൾകോമും തമ്മിൽ പുതിയ കരാർ 2026 വരെ ഐഫോണിന് വേണ്ടി 5G ചിപ്പുകൾ എത്തിക്കുന്ന കരാർ ഏറ്റെടുത്ത ക്വാൾകോം ചാറ്റ് ജിപിടിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച യുഎസിലെ എഴുത്തുകാർ അനുമതിയില്ലാതെ ഓപ്പൺ എഐ തങ്ങളുടെ കൃത്യങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് പരാതി ഇത്തരം ബിസിനസ് ശൈലികൾ നിരോധിക്കുമെന്നും എഴുത്തുകാർ ആവശ്യപ്പെട്ടു एएफसी ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ തിരഞ്ഞെടുക്കാൻ ജ്യോതിഷിയുടെ സഹായം തേടിയതായി വിവരം പരിശീലകൻ ഇഗോർ സ്റ്റിമാക് ആണ് സഹായം തേടിയത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ ഇന്ത്യൻ ടീമിൽ അംഗങ്ങളായ രണ്ട് താരങ്ങളെയും ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ ഇന്ത്യൻ ടീമിൽ അംഗങ്ങളായ രണ്ട് താരങ്ങളെയും വിട്ടുനൽകില്ലെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് തീരുമാനം ഇന്ത്യ ഇറാഖ് കിങ്സ് കപ്പ് സെമി ഫൈനലിൽ മത്സരത്തിനിടെ പരിക്കേറ്റ ആഷേ കുരുണയെ കൈകാര്യം ചെയ്ത രീതി ചൂണ്ടിക്കാട്ടി അണ്ടർ 23 എഫ്സി ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ തുടർച്ചയായ രണ്ടാം തോൽവിയുമായി ഇന്ത്യ പുറത്ത് ഗ്രൂപ്പ് ജിയിൽ യുഎഇക്കെതിരെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇന്ത്യയുടെ പരാജയം ഈ റിപ്പോർട്ടോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം